ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും പാർട്ടി മൂഡിലായിരിക്കും ന്യൂ ഇയറിനൊക്കെയുള്ള പ്രിപ്പറേഷൻസിൽ. അതിനുവേണ്ടി തയ്യാറാക്കാൻ പറ്റിയ ഒരു നല്ലൊരു സൈഡ് ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് അറിയണ്ടേ? കരിക്ക് അണ്ടിപ്പരിപ്പ് റോസ്റ്റ് കിട്ടി. അത് ചെയ്യാം, നമുക്ക് എളുപ്പമാണ്. വരൂ, നോക്കാം. കരിക്ക് റോസ്റ്റ് കിഴിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. കരിക്ക്, ഒരു കരിക്ക് അകത്തുള്ള ആ കരിക്കിൻ്റെ ഭാഗം നല്ലോണം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു വയ്ക്കുക. പിന്നീട് ചതച്ച ഇഞ്ചി ഒരു ടീസ്പൂൺ, മസാല 2 ടീസ്പൂൺ, പെരിഞ്ജീരകം 1 ടീസ്പൂൺ, കുരുമുളക് 1 കഷ്ണം, പട്ട, ബദാമും അണ്ടിപ്പരിപ്പും വെള്ളത്തിലിട്ട് കുതിർത്തത്, ബദാമിൻ്റെ തൊലി കളഞ്ഞത്, സവാള നീളത്തിലരിഞ്ഞത് 3 എണ്ണം, പച്ചമുളക് 3 എണ്ണം നീളത്തിൽ കീറിയത്, ടൊമാറ്റോ 2 എണ്ണം ചെറുതായി ചോപ്പ് ചെയ്തത്, ചെറിയ ഉള്ളി 15 എണ്ണം ചെറുത് അരിഞ്ഞത്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ എണ്ണ. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ കരിക്ക് റോസ്റ്റ് കിഴിക്ക് ആവശ്യമായിട്ടുള്ളത്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെറിയുള്ളി ആദ്യം ഇട്ട് കൊടുക്കാം. രണ്ട് പച്ചമുളക്, പിന്നെ സവാള, ഇത്രയും ഇട്ട് നല്ലോണം വഴുണ്ട് വരട്ടെ. ഇതാ പുള്ളി ഏകദേശം ചുമന്ന് വരുന്നുണ്ട്, നല്ല വഴുണ്ട് ചുമന്ന് വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് നമുക്ക് ഇഞ്ചിയുടെ പേസ്റ്റ് ചേർക്കാം. ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ നല്ല വെന്ത് വരും, വഴുണ്ട് വരണം. അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ടൊമാറ്റോ നല്ല വെന്ത് നാഷായി കഴിഞ്ഞു. ഇനി അതിലേക്ക് നമുക്ക് അപ്പം മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ അതിട്ട് നൽകാം. ഞാൻ നേരത്തെ പറഞ്ഞ മസാലകൾ പൊടിച്ചു വെച്ചിട്ടുണ്ട്, തരിതരിപ്പായിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. മസാലയൊക്കെ ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ സൂപ്പർ താരത്തിനെ ചേർക്കാം, നമ്മുടെ കരിക്ക്. കരിക്കും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതിനൊപ്പം നമ്മുടെ നട്ട്സ്, എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്കിത് ഓഫ് ചെയ്ത് വയ്ക്കാം.
ഒരു വാഴയില വാട്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ ആ കരിക്കിൻ്റെ മസാലയില അത് ഇതിൽ വെച്ച് കൊടുക്കും ഒരു കുപ്പ് കറിവേപ്പിലയും വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് രസം ഇനി ഇതിനെ നമുക്കൊരു കിഴിയാക്കി കെട്ടിയെടുക്കാം അങ്ങനെ കിഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കിഴിയിൽ ആ മസാലയും കരിക്കും എല്ലാം കൂടെ ചേർത്ത് കിഴി കെട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ സ്റ്റീമറിലേക്ക് വെച്ച് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം സ്റ്റീമറിൽ വെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഇത് സ്റ്റീം ചെയ്തെടുക്കാം നമ്മുടെ കരിക്ക് ടോസ്റ്റ് ചെയ്ത് നല്ല റെഡിയായിട്ടുണ്ട് മണമെല്ലാം പിടിച്ച് മസാലയെല്ലാം ചേർന്ന് അടിപൊളി Priya's calling. Let's go.